ഹലോ ഫ്രണ്ട്സ്, എൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഞാൻ കടക്കുകയാണ്. സുൽത്താന കഥയുടെ ശ്രദ്ധിക്കുക. അപ്പോൾ അവർ സുൽത്താന പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ട് അവർ രണ്ട് ആഴ്ച കാലമൊക്കെ രണ്ട് നാലാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുകയാണ്. വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരെ കാത്തിരുന്നത് ഒരു ദുരന്ത വാർത്തയാണ്. അതെന്താ? അവരുടെ അമ്മയ്ക്ക് സുഖമില്ല. അപ്പയ്ക്ക് ആകെ വിഷമായി. എന്താണാവോ അമ്മയ്ക്ക് എന്നൊക്കെ വിചാരിച്ചു. വന്ന് നോക്കുമ്പോഴോ അമ്മ മരണവുമായിട്ട് മല്ലടിക്ക മരിക്കാറായിരിക്കുന്നു പാവം. എന്താ, ഇവർ പോകുമ്പോൾ തന്നെ ഉണ്ടത്രേ അമ്മയ്ക്ക് കഴുത്തിൻ്റെ ബാക്കിലൊരു വേദന. എന്നാലും അമ്മ സന്തോഷത്തോടുകൂടി ചിരിച്ചിട്ടാണ് മക്കളെ യാത്രയാക്കുക. കാരണം അവരുടെ ആ സ്ട്രെയിനൊക്കെ ഒന്ന് കുറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. എന്തായാലും അവരധികം താമസിക്കാതെ മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഒരാകെ വിഷമത്തിലായി. കാരണം അമ്മയില്ല എന്നുള്ള ദുഃഖം ചില്ലറയല്ലോ. അലിക്കാണ് ഏറ്റവും കൂടുതൽ വേദന എന്ന് തോന്നി സുൽത്താനയ്ക്ക്. കാരണം സങ്കടപ്പെട്ടിട്ട് അലീനെ അവൾ കണ്ടിട്ടേയില്ല. പക്ഷെ അമ്മയുടെ മരണം അവനെ വല്ലാണ്ട് ദുഃഖത്തിലാഴ്ത്തി. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കവറടക്കണ മാതിരിയൊന്നും അല്ലത്രേ സൗദി അറേബ്യയിലത്തെ കവറടക്കം. ആ നല്ല ലിമോസിൻ നല്ല കാറൊക്കെ ഉണ്ട്. ആ കാറിൽ ഈ സ്ത്രീയുടെ ശവശരീരം അവസാന ചടങ്ങുകളൊക്കെ നടത്തി കഴിഞ്ഞിട്ട് അവരെ കൊണ്ടുപോയിട്ട് ഡെസർട്ടിലേക്ക് കൊണ്ടുപോയി. അതായത് മരുഭൂമിയിൽ, മരുഭൂമിയിലൊരു കുഴി തയ്യാറാക്കിയിട്ട് ഇവരെ അതിലടക്കം ചെയ്തു. ഇതെല്ലാവരും തിരിച്ചു പോന്നു. മൗനമായിട്ടാണ് വരുന്നത്. കാരണം ആകെ വീട് ആകെ ശൂന്യമായതുപോലെ ഉമ്മയോട് പോയി കഴിഞ്ഞപ്പോൾ. പക്ഷേ ബാപ്പയ്ക്ക് വേറെ രണ്ട് മൂന്ന് ഭാര്യമാരുള്ളത് കൊണ്ടും ഈ സ്ത്രീയുടെ വേർപാട് അയാളെ അത്ര ബാധിച്ചിട്ടില്ല. എന്ത് ചെയ്തു, ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇയാൾ വേറെ വിവാഹം കഴിക്കാൻ ആലോചിക്കുന്നുണ്ട് എന്ന് സുൽത്താന അലിയുടെ കയ്യിൽ നിന്ന് മനസ്സിലാക്കി. അലി പറഞ്ഞു അത്ര. അതോടുകൂടിയിട്ട് വാപ്പയായിട്ടുള്ള ആ ബന്ധം കുറേയും കൂടി തകർന്ന പോലെയായി. കാരണം ഇവിടെ എത്ര 10-16 മക്കളെ പ്രസവിച്ചിട്ടുള്ള ആദ്യത്തെ മൂത്ത ഭാര്യയാണ്. എന്നിട്ട് അവരെ നിസ്സാരമായിട്ട് ഒരു പ്രശ്നമില്ല എന്നുള്ള മാതിരി കാണിച്ചു കണ്ടപ്പോൾ സുൽത്താനയ്ക്ക് ഭയങ്കര വിഷമാവും. രണ്ടാമത്തെ ഭാര്യയാണ് പിന്നെ മറ്റുള്ള ഭാര്യമാരുടെയൊക്കെ നേതാവായിട്ട് കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 മാസം കഴിഞ്ഞപ്പോൾ ബാപ്പ രണ്ടാമത് നാലാമത് ഒരു ഭാര്യയെ കൂടിയിട്ട് വെച്ചു. കാരണം ദ വെൽത്തിയസ്റ്റ് പീപ്പിൾ, അവർക്ക് 4 ഭാര്യമാർ ഈസിയാണ്. അതേപോലെ പാപ്പരാസികളായിട്ടുള്ളത്, പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് 4 ഭാര്യമാർ വയ്ക്കാം, പ്രശ്നമില്ല. ആക്കെ ഒരു ടെൻറ്റും ഇതൊക്കെ കെട്ടിയിട്ട് അവർ കഴിയും. മിഡിൽ ക്ലാസ്സിലത്തെ ആൾക്കാർക്കാണ് 4 ഭാര്യമാർ വയ്ക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ വാപ്പ എന്ത് ചെയ്തു, 15-16 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ടപ്പോൾ ഇവിടെ കൂട്ടുകാരിയാണതേ, അവരുടെ ഇടയിൽ തന്നെ ആകുമ്പോൾ ബന്ധുവാണ്. അവരുടെ ഒപ്പം കക്ക് കളിച്ചിട്ടും കൊത്തം കല്ലാടിയിട്ടും ഒളിച്ചു കളിച്ചിട്ടും നടന്നിരുന്ന പെണ്ണാണ് ഈ റാൻഡ. അപ്പോൾ അവൾക്ക് എന്ത് ചെയ്തു, അവൾക്ക് ആദ്യം ഭയങ്കര ദേഷ്യം തോന്നു കേട്ടോ. കാരണം അച്ഛനോടാണ് ശരിക്കും ദേഷ്യം തോന്നേണ്ടത്. കാരണം ഈ പെൺകുട്ടി എന്ത് കഴിച്ചു, ഈ പെൺകുട്ടിയുടെ അച്ഛനാണല്ലോ വാപ്പയാണല്ലോ ഇയാളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും അവളെ ഇയാൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് നോക്കുമ്പോഴോ അന്നത്തെ ആദ്യത്തെ ദിവസം ഭയങ്കര ജോറായിട്ടാണ് കല്യാണം നടത്തുക. അന്ന് ആ കല്യാണത്തിൻ്റെ സ്റ്റേജിൽ നിന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എവിടേക്കാണ്, നേരെ മണിയറയിലേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അയാൾക്ക് അപ്പോൾ 56 വയസ്സ്, ഈ പെൺകുട്ടിക്കോ വെറും 16 വയസ്സേ ആയിട്ടുള്ളൂ. ഇവളേക്കാൾ 1 വയസ്സ് കൂടുതലേ ഉള്ളൂ സുൽത്താനയെക്കാട്ടിലും. അങ്ങനെ കഴിഞ്ഞു. പക്ഷെ എന്തായി, ആ അവളുടെ മുഖത്തെ പരിഭ്രമവും പേടിയും ഒക്കെ കൂടി കണ്ടപ്പോൾ സുൽത്താനയുടെ ദേഷ്യം അലിഞ്ഞില്ലാതെ. പാവം കുട്ടി എന്ന് മനസ്സിൽ വിചാരിക്കും. അതോടുകൂടിയിട്ട് പിന്നെ അവരെ പാരീസ് വേറെ ഏതോ ഒരു സ്ഥലമുണ്ട്, അതിപ്പോൾ ഓർമ്മ നിൽക്കണില്ല. അവർ അവിടേക്കൊക്കെ ഈ പെണ്ണിനെയും കൊണ്ട് ഇയാൾ ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ഹണിമൂണിന് പോവുകയും ചെയ്തു ബാപ്പ. ഈ പെൺകുട്ടി എന്ത് ചെയ്തു സുൽത്താന, അവൾ വരുന്ന സമയമാകുമ്പോഴേക്കിന് ഇവിടെ വീട്ടിൽ വേറെ താത്തമാരുണ്ട്, 1-2 താത്തയൊക്കെ ഉണ്ട് വന്നിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ് ചെയ്തിരിക്കുന്നത് അറിയോ, അലീനോട് ബൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ആ അലീനോട് ഭയങ്കര ദേഷ്യം. എങ്ങനെയാണ് ഈ ഇവൻ്റെ എന്താ പറയുക കുസൃതികളും വികൃതികളും ഒന്ന് അടുക്കി മാറ്റേണ്ടത് എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം എന്ത് ചെയ്തു, ഇവൻ അറിയാതെ ഇവള് ഇവൻ്റെ റൂമിൽ പോയി.
അപ്പൊ അതിനു മുമ്പ് ഈ അരിയുടെ ഹെഡ് ഡ്രസ് ഉണ്ട്, ഇവർക്ക് തലയിൽ ഇങ്ങനെ ഒരു തൊപ്പി പോലെ അറബി രാജ്യങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാ സൗദി അറേബ്യത്തെ ആൾക്കാർക്കും വട്ടത്തിലൊരു തൊപ്പി പോലെ ഒരു കെട്ടും, ഒരു നാരൊക്കെ ആയിട്ടുള്ളൊരു പ്രത്യേക ഹെഡ് ഡ്രസ് ഉണ്ട്. ആ ഹെഡ് ഡ്രസ്സിനെ ഇവൾ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി, ആരും തൊടുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ലാത്രേ. ഇവൾ തട്ടിപ്പറിച്ച് ഓടി തന്നെ എല്ലാ പിന്നാലെ ഓടി അലി പ്രശ്നമാക്കി. ഇവൾ ബാത്റൂം കയറി വാതിലടച്ചു, അത് ചവിട്ടി തുറക്കാൻ നോക്കണതിൻ്റെ ഇടയ്ക്ക് അലിയുടെ കാലിൻ്റെ തള്ള വരല് മുറിയായി, അവൻ മോങ്ങാൻ തുടങ്ങി. ഇവൾ എന്ത് ചെയ്തു, ആ നേരം കൊണ്ട് ആ ഹെഡ് ഡ്രസ്സ് ടോയ്ലറ്റിൽ വെച്ചിട്ട് ഫ്ലഷ് ചെയ്ത് വിട്ടു, ദേഷ്യം തീരാഞ്ഞിട്ട്. അപ്പോഴേക്കും എന്തായി, ഇവൻ്റെ കാല് മുറിഞ്ഞിട്ട് കരച്ചിലും പിച്ചിലും കേട്ടപ്പോഴേക്കും അമ്മ വന്നു. ഉമ്മ വന്നിട്ട്, ഉമ്മ മരിക്കും മുമ്പുള്ള ഇൻസിഡൻ്റ് ആണ് കേട്ടോ അത്, ഉമ്മ വന്നിട്ട് ഉമ്മയും ഉമറും കൂടിയിട്ട് എന്ത് ചെയ്തു, ഇവനെ ആസ്പത്രിക്ക് കൊണ്ടായി അലീനെ. ആ തക്കന്ന് അപ്പൊ അവൾക്ക് മനസ്സിലായി എന്തായാലും ഇനിയിപ്പോ ബാപ്പ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര പണിഷ്മെന്റ് ആവും, എനിക്ക് സ്വൈര്യം കിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായപ്പോ അവൾ എന്ത് ചെയ്തു, ഉമ്മയും ഒമറും കൂടിയിട്ട് ഈ കുട്ടിയെ ആസ്പത്രി കൊണ്ടുപോയി. ആ സമയം നോക്കിയിട്ട് ഇവള് വേഗം അലിയുടെ റൂമിൽ പോയി. അലിയുടെ റൂം ഇവൾക്ക് നന്നായിട്ട് പരിചയമാണ്, കാരണം അലി ഇല്ലാത്തപ്പോ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് അവൻ്റെ പുസ്തകങ്ങളും സ്വകാര്യമായിട്ട് ടോയ്സും ഇതൊക്കെ അവള് നോക്കണത്, രണ്ടു വയസ്സല്ലേ താഴെയുള്ളൂ. അപ്പോൾ ഇവൻ വളരെ സീക്രട്ടായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ചില മാഗസിനുകൾ ഇവൾ കണ്ടിട്ടുണ്ട്. അതെടുത്ത് നോക്കുമ്പോൾ അത് എന്താ പറയുക, വൃത്തികെട്ട പിക്ചറുകളുള്ള, അതായത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അങ്ങനെയൊക്കെയുള്ള വൃത്തികേടുള്ള ചിത്രങ്ങൾ ഉൾപ്പെടുന്ന മാഗസീനാണ്. അതായത് മഞ്ഞ പുസ്തകം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒക്കെ അറിയുന്നുണ്ടാവും ഞാൻ പറയുമ്പോൾ. സെക്സ്വലായിട്ടുള്ള ചിത്രങ്ങളും പിന്നെ അടങ്ങുന്നത് വിശദീകരണങ്ങളൊക്കെ അടങ്ങുന്ന പുസ്തകങ്ങളൊക്കെ ഇവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അതിലൊക്കെ അവൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, അലി അലി എന്ന് പറഞ്ഞിട്ടുള്ള അവൻ്റെ ആ പേര് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ചെറിയ സീഡികൾ കാസറ്റുകൾ ഇതൊക്കെ അവൾ കണ്ടുപിടിച്ച് അതൊക്കെ അവൾ നുള്ളി പെറുക്കിയെടുത്തിട്ട് എന്ത് ചെയ്തു, ഒരു കവറിലിട്ടു. പോരാത്തതിനോ ഒരു 10-12 മിനിയേച്ചറായിട്ടുള്ള മദ്യക്കുപ്പികളും മതിയോ, മദ്യം കുടിക്കും. സൗദി അറേബ്യയിലെ മിക്ക വലിയ വലിയ റോയൽറ്റി ഉള്ള വീടുകളിലൊക്കെ മദ്യവും കഞ്ചാവിൻ്റെ പുകയൊക്കെ ഉണ്ടെന്നാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ പറയല്ല. എന്തായാലും അതൊക്കെ എടുത്തിട്ട് ഇവള് കവറിലാക്കിയിട്ട് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നിട്ട് അവൾ എന്ത് ചെയ്തു എന്നറിയോ, പള്ളി പിരിഞ്ഞ നേരം നോക്കിയിട്ട് പള്ളിയിൽ പോയി. ഇവള് പള്ളിയുടെ വാതിൽക്കൽ ഇന്നേ വരെ പെണ്ണുങ്ങൾക്ക് അനുവാദമില്ല, പള്ളിക്ക് പോയിട്ട് എന്ത് ചെയ്തു, വലിയ മുത്തവ ഇരിക്കുന്ന ആ സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇത് ഡിസ്പോസ് ചെയ്തു, കവറോട് കൂടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അവളുടെ ഐഡിയ നോക്കണം, ആരെങ്കിലും അഥവാ കണ്ടെത്തിയിട്ട് എന്താ അവിടെ പള്ളിയിൽ കാര്യം എന്ന് ചോദിച്ചാൽ, ഇൻ്റെ വളർത്തണ പൂച്ച ഇതിൻ്റെ ഉള്ളിക്ക് വന്നിരുന്നു, അതിനെ തെരഞ്ഞിട്ട് വന്നതാണ് ഞാൻ എന്ന് പറയണം എന്ന് അവളുടെ ഉള്ളിൽ കണക്കാക്കിയതാ. പക്ഷെ ഭാഗ്യത്തിന് ആരെയും കണ്ടില്ല. ഇതവിടെ കൊണ്ട വെച്ചിട്ട് ഇവള് ഒന്നും അറിയാത്ത പോലെ വീട്ടിലേക്ക് വന്നു. എന്താ കഥ, കുറച്ച് കഴിഞ്ഞപ്പോൾ അലീനെയും കൊണ്ടിട്ട് വീട്ടിൽ നിന്ന് ആസ്പത്രിയിൽ നിന്ന് വന്നു. അലിയുടെ കാലുമ്പലിൽ തള്ളവരലൊക്കെ വലിയൊരു കെട്ടൊക്കെ കെട്ടിയിട്ട് മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ആ 3 മുത്തഫമാര് വരുന്നു അവർക്ക്. അപ്പൊ വിളിതിങ്ങനെ എപ്പോഴാണ് ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് നോക്കിയിരിക്കുകയാണല്ലോ സുൽത്താന. ആ കൊട്ടാരം മുറ്റത്ത് ഗേറ്റിൻ്റെ ഒക്കെ അപ്പുറത്ത് ഉള്ളിൽ കടന്നിട്ട് 3 മുത്തഫമാർ വന്നിരിക്കുന്നു. അപ്പോൾ ഒമറിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നു. ഒമർ ഓടി ഗാർഡനിലേക്ക് വന്നിട്ട് ഉമ്മേനോട് വരാൻ പറയുന്നു. എന്താ ഏതാ, ഓഫീസ് റൂമിലേക്ക് ഉമ്മേനെ വിളിച്ചുകൊണ്ട് പോയിട്ട് എന്തൊക്കെയോ കാര്യമായിട്ട് പറയാം. അപ്പോൾ സുൽത്താനിക്ക് നല്ലോണം അറിയാം എന്താവും കാര്യം എന്ന്. ഇവളത് പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലോ. എന്തായാലും ഉടനെ വാപ്പയ്ക്ക് ഫോൺ ചെയ്യുന്നു, വാപ്പയുടെ കാറ് വരുന്നു. കാറ് നിർത്തി വന്നിട്ട് ഉള്ളിലേക്ക്, അപ്പയ്ക്ക് മുത്തഫന്മാർ പോയിരിക്കുന്നു. ഈ പുസ്തകങ്ങൾ, ഇവിടെ കുറച്ച് പുസ്തകങ്ങൾ മാത്രം ബലിന്റെ കയ്യിൽ കൊടുത്തു ഒമറിൻ്റെ കയ്യിൽ, ബാക്കി അവരുടെ കയ്യിൽ തെളിവിന് വേണ്ടിയിട്ട് വെച്ചിട്ട് അവർ പോയി. വാപ്പ വന്നിട്ട് വിവരം അറിയിക്കാൻ പറഞ്ഞിട്ട് വാപ്പ വന്നിട്ടോ ഇത് കണ്ടു നോക്കുന്ന സമയത്ത് അന്നാണ് നടാളെ ആദ്യമായിട്ട് ബാപ്പ അലിയെ തള്ളിയത് കേട്ടത്. തിരിച്ചും മറിച്ചും കൈകൊണ്ടാണ് നല്ല അട്ടി കൊടുക്കും. എന്നിട്ട് അയാൾക്ക് ആകെ വിഷമമായി. മദ്യക്കുപ്പി കണ്ടതിലല്ല അയാൾക്ക് വിഷമം. ഖുറാനിൽ അരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, നിഷേധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവൻ്റെ കയ്യിൽ ഇത് കണ്ടു നോക്കുമ്പോൾ എന്താ ചെയ്യുക, അലിക്ക് ഒന്നും പറയാൻ വയ്യ, അലിയുടെ പേരൊക്കെ അതിലുണ്ട്. അങ്ങനെ ചോദിക്കും ഇവനോട്, എങ്ങനെ കിട്ടി, എന്താണ്, ആര് തന്നു, എവിടുന്ന് കിട്ടി. ഇവര് രാജകുമാരന്മാരാണ് രാജാക്കന്മാരാണ് എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അയാള് പറയും, ഞാനിങ്ങനെ ടൂറ് പോയ സമയത്ത് എനിക്കൊരു അമേരിക്കക്കാരൻ
തന്നതാണ് ഇത് പുസ്തകങ്ങൾ. ഞാൻ അയാൾക്ക് അതിന് പ്രതിഫലം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ പറയും, പറയേണ്ടി വരും, അടിച്ചു പറയിപ്പിക്കും എവിടുന്നേ കിട്ടിയെന്നുള്ളത്. കാരണം സൗദിയിലാണ് ആ ആൾ വർക്ക് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ നാട് കടത്തും ഉറപ്പ്. പക്ഷേ ഭാഗ്യത്തിന് അപ്പോൾ സൗദിയിലില്ല അയാൾ. എന്തായാലും രാജകുമാരനായതുകൊണ്ട് മാത്രം ഇയാളുടെ ഈ വക ഏർപ്പാടുകൾ, ഈ കുറ്റകൃത്യങ്ങൾ കുടുംബക്കാർ മാത്രമേ അറിഞ്ഞുള്ളൂ. ഇത്ര കോലാഹലം ഉണ്ടാക്കും എന്നുള്ളത് സുൽത്താനി കരുതിയിട്ടില്ല. എങ്ങനെ അയാൾ, എന്താണ് അവനുള്ള പണിഷ്മെൻ്റ് കിട്ടിയതെറിയോ? 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കണം. മാത്രമല്ല, പള്ളിയുടെ പണിക്കും പള്ളിക്കും വേണ്ടിയിട്ട് ഭീമമായിട്ടുള്ളൊരു തുക ഈ രാജാവ് കൊടുക്കേണ്ടി വന്നു. അതായത് വില വാപ്പ 5 മണിക്ക് നീക്കിയിട്ടുള്ള നിസ്കാരമാണ് അലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശിക്ഷ. കാരണം 9 മണിക്ക് ഈ കുട്ടി നീക്കാറുള്ളൂ. കാരണം രാജകുമാരന്മാരൊന്നും അങ്ങനെ കൃത്യമായിട്ട് നിസ്കരിക്കാറൊന്നും ഇല്ല. പക്ഷേ ഇവന് നിർത്തിയില്ല. മാത്രമല്ല, രാവിലത്തെ സുബൈവാങ്കിന് വലിയ മുത്താഫെ കണ്ടിട്ട് ഒപ്പിടും വേണം. ഇതാ ഞാൻ വന്നു എന്നുള്ളത് മതിയോ? അത്രയൊക്കെ പോരേ ശിക്ഷ അലിക്ക്. അങ്ങനെ അലി അത് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഇവരുടെ ടൂറിന് മുമ്പ് സംഭവം ഉണ്ടായിട്ടുണ്ട്. അലിക്ക് സംശയമുണ്ട് സുൽത്താനെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത്. ഏതായാലും ടൂറൊക്കെ കഴിഞ്ഞു വന്നു. ഉമ്മ മരിച്ചു. 2 ബാപ്പ 4 പെണ്ണിനെ കെട്ടി. അവര് ഹണിമൂൺ. അപ്പൊ സൂറയും സാറയും നൂറയൊക്കെ പറഞ്ഞു, ഇനി നമ്മള് നീ പ്രായപൂർത്തിയായി പെണ്ണായി എന്നുള്ളത് ഒളിപ്പിച്ചു വെക്കുന്നത് ശരിയല്ല. നീ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ പറയും എന്ന് പറഞ്ഞു നോക്കുമ്പോ സുൽത്താനിക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ല. അപ്പൊ പറയുന്നതിന് പകരം ഇവര് മുഖാവരണിട്ട് നടക്കുന്നത് കണ്ടാൽ ബാപ്പയ്ക്കറിയാം. ബാപ്പയ്ക്ക് എന്നല്ല, പിന്നെ പുരുഷന്മാർക്കൊക്കെ ഏട്ടന്മാർക്കും കുടുംബക്കാർക്കൊക്കെ അറിഞ്ഞു ഇവൾ പ്രായപൂർത്തിയായിട്ടുള്ള പെണ്ണായി എന്ന്. അപ്പൊ വിവാഹ വിചനകൾ തുടങ്ങും. ഏതായാലും ഇവര് ഈ പെൺകുട്ടിയും സുൽത്താനിയും സാറയും അല്ല റാൻഡി, റാൻഡാന്നാണ് ബാപ്പയുടെ ഏറ്റവും ചെറിയ ഭാര്യയുടെ പേര്. സുൽത്താനിയും റാൻഡിയും കൂടിയിട്ട് എന്ത് ചെയ്തു, ഇവർക്ക് 2 ചങ്ങാതിമാരുണ്ട്. വാഫ എന്നും നാദിയ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഫ്രണ്ട്സും ഉണ്ട് ഇവൾക്ക്. അപ്പോൾ അവർ റോയൽ ഇതൊന്നും അല്ല കേട്ടോ, രാജകുമാരിമാരൊന്നുമല്ല, സാധാരണ ആൾക്കാരാണ്. ചരിപ്പം ഒരാൾ വാഫ എന്ന് പറഞ്ഞ ഫ്രണ്ട് 17 വയസ്സാണ്. അവള് മുത്തഫയുടെ മകളാണ്. ഒരു മുത്തഫയാണ് അയാളുടെ വാപ്പ. അപ്പോൾ അയാൾക്ക് ഒരു ഭാര്യയുള്ളൂ, ഒരു ഭാര്യയുണ്ട്, 5 മക്കളുണ്ട്. ആ 5 ആണുങ്ങൾ കഴിഞ്ഞിട്ട് 6-ആമതാണ് ഈ വാഫ ഉണ്ടായിരിക്കുന്നത്. അത് കാരണം അയാൾക്ക് അതും കൂടി ആൺകുട്ടി അയാൾ തിരക്കിടില്ല എന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, അത് കാരണം വാഫേനെ അവൾ അയാൾ ശ്രദ്ധിക്കാറേയില്ല ഒട്ടും എന്ന് പറഞ്ഞതാണ് ശരി. പക്ഷെ എന്നാലോ 6 വയസ്സ് മുതൽക്ക് അവൾ തലയിൽ തട്ടണമെന്നാണ്. കാരണം ഇയാൾ പള്ളിയിലെ മുത്താഫയാണ്. അപ്പോൾ അത് കാരണം ഖുറാൻ്റെ നിയമങ്ങളൊന്നും തെറ്റിക്കാതെയാണ് അയാൾ കൈകാര്യം ചെയ്യുന്ന വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ. അമ്മേനെയും ഉമ്മേനെയും മകളെയും പുറത്തേക്ക് അയക്കുകയില്ല. കല്യാണം കഴിഞ്ഞ് വന്ന ശേഷം ഈ ഉമ്മ പുറം ലോകം കണ്ടിട്ടില്ല എന്ന് പറയുന്നതാണ് ശരി. വാഫേനെയും തീരെ പറഞ്ഞേക്കില്ല. വീട്ടിൻ്റെ ഉള്ളിൽ കുക്ക് ചെയ്യുക, അതുമാതിരി തുന്നുക, ഇങ്ങനെയൊക്കെയുള്ള ഖുറാൻ ഓതുക, ഈ വക കാര്യങ്ങൾ മാത്രമേ ഈ പെൺകുട്ടി ചെയ്യാൻ പാടുള്ളൂ അത്രേ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നാദിയെ പറ്റിയിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയാം. ഓക്കേ.